നമസ്കാരം, സിനിമാചാനൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മുന്നോട്ടുള്ള 7 സിനിമകൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് മാത്രമല്ല ഒരുപക്ഷെ ഇൻഫിനിറ്റി വാറിൻ്റെ തന്നെ അത്രയും വലിപ്പമുള്ള ഒരു സിനിമയാണ് May 6 ഇറങ്ങാൻ പോകുന്ന ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. ടോബി മെഗ്വയർ അഭിനയിച്ച സ്പൈഡർമാൻ ട്രിലജിയിലൂടെ ലോക ശ്രദ്ധ നേടിയ സംവിധായകനാണ് സാം റെയ്മി. അദ്ദേഹം വീണ്ടും ഡയറക്ടർ കസേരയിലേക്ക് ഇരിക്കുകയാണ് ഈ സിനിമയിലൂടെ. എന്തായാലും വളരെയധികം പുതിയ ക്യാരക്ടേഴ്സ് നമ്മുടെ ഈ ഒരു സിനിമയിലൂടെ ഇൻട്രൊഡ്യൂസ് ആകുന്നുണ്ട്. ഈ സിനിമ കാണുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ബെസ്വി എന്ന നാട്ടിൽ തൻ്റെ മാജിക് ഉപയോഗിച്ച് ജനങ്ങളെ കളിപ്പാവുകളാക്കിയ വാണ്ട സോസറസ് സുപ്രീമിനെക്കാളും പവർഫുൾ ആണെന്ന് ഡിസ്നിയിലിറങ്ങിയ വാണ്ട വിഷൻ സീരീസിൽ നമ്മൾ കണ്ടു. സിനിമയിൽ തൻ്റെ ഇൻവോൾവ്മെൻറ്റ് ആദ്യമേ അറിയിച്ച താരങ്ങളിൽ ഒരാളാണ് എലിസബത്ത് ഓൾസൺ. പക്ഷേ ചോദ്യം ഇതാണ്, ഇത്തവണ നമ്മൾ കാണുന്ന വാണ്ട ഭൂമിയെ രക്ഷിക്കാനാണോ അല്ലെങ്കിൽ വില്ലൻ്റെ കസേരയിലിരിക്കാനാണോ എന്നുള്ളത് സിനിമ കാണുമ്പോൾ തന്നെ അറിയാം. ലോക്കിയുടെ വേരിയൻറ്റ് ക്യാങ്ങിനെ കൊല്ലുന്നതോടെ ടൈംലൈനിൽ പല റിയാലിറ്റീസ് ഉണ്ടാകുകയും ഒരു പക്ഷേ അതിനാൽ മൾട്ടിവേഴ്സ് രൂപം കൊള്ളുകയും ചെയ്തു കാണണം. പല യൂണിവേഴ്സിലോട്ടുള്ള വാതിലുകൾ കാത്തു സൂക്ഷിക്കുന്ന സ്ട്രേഞ്ച് തന്നെയായിരിക്കണം എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കക്കാരൻ. അമേരിക്കൻ ഷബേസ് എന്ന കോമിക് കഥാപാത്രം ബിഗ് സ്ക്രീനിൽ വരുന്നുണ്ട്. MCUയിലുള്ള അമേരിക്കയുടെ റോൾ എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ലെങ്കിലും കോമിക്സിലെ കഥാപാത്രം വഴി അമേരിക്കയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. അമാനുഷിക ശക്തി, വേഗത, പറക്കാനുള്ള കഴിവ് എന്നൊക്കെയുള്ള അമേരിക്കയുടെ കഥാപാത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് ഒരു പ്രപഞ്ചത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാനുള്ള പോർട്ടൽസ് ഉണ്ടാക്കുന്നതാണ്. അമേരിക്ക ഉട്ടോപ്യൻ പാരഡൈസ് എന്ന പേരിലുള്ള ഒരു സ്ഥലത്താണ് താമസിച്ചതും അവിടെ ജനിച്ചത് കൊണ്ടാണ് തനിക്ക് ഈ ശക്തി കിട്ടിയതെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് അമേരിക്കയുടെ അനിയത്തി കോമിക്സിൽ വരികയും അവർ വളർന്നത് അമേരിക്കൻ രാജ്യത്തിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു ഐലൻഡിലാണെന്നും മനുഷ്യരിൽ നടത്തിയ പല പരീക്ഷണങ്ങളുടെ ഫലമായിട്ടാണ് അമേരിക്കയ്ക്ക് ഈ ശക്തി കിട്ടിയതെന്ന് പറയുന്നുണ്ട്. MCUയിലെ നമുക്കറിയാവുന്ന ആദ്യ LGBTQ+ സാന്നിധ്യം കൊണ്ടുവരുന്ന സൂപ്പർ ഹീറോയാണ് അമേരിക്ക. ട്രെയിലറിൽ അമേരിക്കയുടെ കഴുത്തിൽ അണിഞ്ഞ മാലയിൽ ഗെയ് കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പിൻ കാണാം. നമ്മൾ പണ്ട് കേട്ട് മറന്ന ഒരു ശബ്ദം കൂടി ട്രെയിലറിൽ വരുന്നുണ്ട്, X-Men ചാൾസ് സേവിയർ. X-Men ഫെന്റാസ്റ്റിക് ഫോറും മാർവൽ വാങ്ങിയ ശേഷം ഇങ്ങനെ ഒരു റെഫറൻസ് വരുമ്പോൾ മ്യൂട്ടൻസും MCU സിനിമകളിൽ വന്നു തുടങ്ങിയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം സിനിമ കാണുമ്പോൾ തന്നെ അറിയാം. അവസാനം ഇറങ്ങിയ പ്രൊമോഷണൽ പോസ്റ്ററിൽ ഡെഡ്പൂളിനെ കണ്ടതുകൊണ്ടും 2021 മാർവലിൻ്റെ പ്രസിഡന്റ് കെവിൻ വരുന്ന ഡെഡ്പൂൾ സിനിമ MCUയുടെ ഭാഗമായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ടും പുതിയ ഡോക്ടർ സ്ട്രേഞ്ച് സിനിമയിൽ ഡെഡ്പൂളിനെ കാണുമോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ട്രെയിലറിൽ അൾട്രോണിന്റെ സാദൃശ്യമുള്ള റോബോട്ട്സ് 6 പേരടങ്ങുന്ന ഒരു കൗൺസിലിന് മുന്നിൽ സ്ട്രേഞ്ചിനെ കൊണ്ടുവരുന്നുണ്ട്. ഇത് ഇലുമിനാറ്റിയാണ്. കോമിക്സിൽ ഇലുമിനാറ്റി മാർവൽ യൂണിവേഴ്സിലെ ഏറ്റവും ശക്തരായ കുറച്ച് പേരുള്ള ഒരു രഹസ്യ ഗ്രൂപ്പാണ്. യഥാർത്ഥ ടീമിൽ ചാൾസ് സേവിയർ, ടോണി സ്റ്റാർക്ക്, ഡോക്ടർ സ്ട്രേഞ്ച്, ഫെന്റാസ്റ്റിക് ഫോറിലെ റീഡ് റിച്ചാർഡ്സ് ഉൾപ്പെടെ പലരുമുണ്ട്. പിന്നീട് പലരും ഈ ഗ്രൂപ്പിലോട്ട് മാറി വരുന്നുമുണ്ട്. സൂപ്പർ ഹ്യൂമൻസ് ആയ ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ ഗ്രൂപ്പാണത്. അവസാനമറിഞ്ഞ ലോക്കി നോവേ ഹോമിലൊക്കെ വേരിയൻസിനെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ട്രെയിലറിൽ ഇതുപോലെ സ്ട്രേഞ്ചിന്റെ പല വേരിയൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വാട്ടിഫിൽ നമ്മൾ കണ്ട സ്ട്രേഞ്ച് സുപ്രീമിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രേഞ്ച് ട്രെയിലറിൽ കാണാം. ഇതുപോലെ അമേരിക്കയുടെ കൂടെ നിന്ന് വില്ലന്മാർക്കെതിരെ പോരാടുന്ന തലയിൽ നരയുള്ള ഒരു സ്ട്രേഞ്ചിനെ കണ്ടു. ഇതൊന്നും കൂടാതെ അവസാനം വാട്ടിഫിൽ കണ്ടതുപോലെ ഒരു സോംബി സ്ട്രേഞ്ചിനെ ട്രെയിലറിൽ നമുക്ക് കാണുവാൻ സാധിച്ചു. സ്ട്രേഞ്ചിന് മാത്രമല്ല, വോണ്ടയുടെ വെസ്റ്റ്വ്യൂവിലുള്ള വീട്ടിൽ സ്കാർലറ്റ് വിച്ചിനെ കാണാൻ വരുന്ന വോണ്ടയെ നമുക്ക് കാണാം. ഇത് വേരിയൻസ് തമ്മിൽ ഒരു ഫൈറ്റിന് വഴിയൊരുക്കുമായിരിക്കുമോ? വോണ്ട വിഷന്റെ അവസാനം സ്കാർലറ്റ് വിച്ചായി മാറുന്ന വോണ്ട. പക്ഷേ ട്രെയിലറിൽ വോണ്ടയുടെ കോസ്റ്റ്യൂമിന് നിറയെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചുവന്ന സൂട്ടിൽ കറുത്ത നിറം കൂടിയിട്ടുണ്ട്. മാത്രമല്ല വോണ്ട വിഷനിൽ അഗത ഹാപ്നസ് ഡാർക്ക് മാജിക് ഉപയോഗിക്കുമ്പോൾ വിരലുകൾ കറുത്തിരിക്കുന്നത് പോലെ വോണ്ടയുടെ വിരലുകൾ കറുത്തിരിക്കുന്നത് കാണാം. കോമിക്സിൽ അതിശക്തനായ ലിവിംഗ് ട്രൈബ്യൂണലിനെ ട്രെയിലറിൽ കാണിച്ചതുകൊണ്ട് വിധി നൽകുവാനായി ഇയാൾ വരും. മൾട്ടിവേഴ്സിലെ തന്നെ ഏറ്റവും ശക്തിയുള്ള ആൾക്കാരിൽ ഒരാളാണ് ലിവിംഗ് ട്രൈബ്യൂണൽ. മൾട്ടിവേഴ്സിനെ നോക്കി നടത്തുന്ന ഒരു ജോലിയാണ് ഇയാൾക്കുള്ളത്. പ്രപഞ്ചങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകാതെ അവർ തമ്മിലൊരു ബാലൻസിൽ നിർത്തുന്നതാണ് ഇയാളുടെ ജോലി. 3 തലയുള്ള ട്രൈബ്യൂണലിൻ്റെ മുന്നിലുള്ള തല സമത്വത്തിൻ്റെ പ്രതീകമാണ്. മുഴുവനായി മറച്ച വലത്തെ സൈഡിലുള്ള മുഖം ആവശ്യകതയാണ് കാണിക്കുന്നത്. ഇതേപോലെ ഇടത്തെ സൈഡിലെ പകുതി മറച്ച മുഖം കാണിക്കുന്നത് പ്രതികാരത്തെയാണ്. ഒരു പ്രശ്നം വിധിക്കുന്ന നേരം ഈ 3 തലയിലെ 3 ശബ്ദങ്ങളും അതിനോട് അംഗീകരിക്കണം. ഇത്തവണ ലിവിംഗ് ട്രൈബ്യൂണൽ വിധിക്കാൻ വരുന്നത് സ്റ്റീവനെയാണോ വോണ്ടയെയാണോ? MCU യൂണിവേഴ്സിലെ പുതിയ ഒരു അധ്യായമായിരിക്കും ഈ സിനിമയിലൂടെ തുറക്കാൻ പോകുന്നത്. ഒരു മാർവൽ ആരാധകൻ ഒരിക്കലും മിസ് ചെയ്യേണ്ടാത്ത ഒരു സിനിമയായിരിക്കും എന്തായാലും ഇറങ്ങാൻ പോകുന്നത്. തീർച്ചയായും ഈ സിനിമ കണ്ടിരിക്കുക. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും മറ്റൊരു സിനിമാ വിശേഷവുമായി എത്തുന്നവരെ ബൈ.